الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا وأنت وسيلتنا يا حبيب الله فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقل اعملوا فسيرى الله عملكم ورسوله والمؤمنون فستردون إلى عالم الغيب والشهادة فَيُنَبِّئُكُم بِمَا كُنتُمْ تَعْمَلُونَ صَدَقَ اللَّهُ مَوْلَانَا الْعَظِيمُ وَصَدَقَ وَبَلَّغَ رَسُولُهُ النَّبِيُّ الْكَرِيمُ وَنَحْنُ عَلَى ذَلِكَ مِنَ الشَّاهِدِينَ الشَّاكِرِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ نحن ندعو ربنا الكريم في توسل واستغاثات بقرة عيننا سيم ولي قد رجونا النصر والفتح
طوح في أمورنا سيما في أمر نبي جاهكم مدور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله إننا نأتي إليكم للإزاحة ما بنا شدة ثم آفتيا شيخنا مدبور ولي لا إله إلا الله لا إله إلا الله محمد رسول الله ومن يبع آجلا منه بعاجله يبن له الغبن في بيع وفي سلم إن آتي ذنبا فما عهدي بمنتقلي من النبي ولا حبلي بمنصرمي فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم إن لم يكن في معاذي آخذا بيدي فضلا وإلا فقل يا زلة القدم حشاه أن يحرم الراجي مكارمه أو يرجع الجار منه غير محترم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമത്തെ പരിപൂർണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഈ മജ്ലിസിൻ്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് മുൻകാല ജീവിതത്തിൽ നാം ചെയ്തു തീർത്ത എല്ലാവിധ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടജീവിതം അവൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ചിലവഴിക്കുവാനുള്ള തൗഫീഖും അവസരവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ ഈ മജ്ലിസ് ഇവിടെ സന്തോഷത്തോടെ നടക്കുമ്പോൾ നേരത്തെ നമ്മിൽ നിന്ന് യാത്രയായി പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സംഘടനാ ബന്ധുക്കൾ, മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ഹദറത്തിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ ഹദിയയാക്കി എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വിശിഷ്യ ഈ സംഗമത്തിന് കാരണക്കാരനായ മഹാനരായ ഷെയ്ഖുന സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹ് അവരുടെ ഹളറത്തിലേക്ക് അള്ളാഹു ഈ മജ്ലിസിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്കും അവർക്കും നാമുമായി ബന്ധമുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് സ്വർഗീയ ലോകത്തവൻ്റെ ലിഖാ കണ്ട് ആസ്വദിക്കാൻ ഈ മജ്ലിസ് അള്ളാഹു തആല കാരണമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വെളിമണ്ണ ഇസ്ലാമിക് സർവീസ് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളായി നടന്നുവരുന്ന മഹാനരായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ട് നേർച്ചയിലും അനുബന്ധമായി സംഘടിതമായ മതവിജ്ഞാന സദസ്സിലുമാണ് നാമേവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സുദീർഘമായി ഒരാമുഖം പറഞ്ഞ് നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹു ഖൈറാത്തുകൾ ചെയ്ത് അവനിലേക്കടുക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മീയ ലോകത്ത് അതുല്യമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയ വരേണ്യരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖനായിരുന്നു മഹാനരായ സി എം വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നത് എന്നേക്കാൾ ഉപരിയായി അറിഞ്ഞും അനുഭവിച്ചും ശീലിച്ചവർ നിങ്ങളാണ്.
മഹാനരായ സി എം വലിയുള്ളാഹി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ നാമധേയത്തിൽ ഇത്തരത്തിലുള്ള ഒരു മജ്ലിസ്, അവരുടെ വഫാത്തിന് ശേഷം അവരെ സ്മരിച്ചുകൊണ്ട് നടത്തുന്നതിൻ്റെ ആവശ്യകത എന്താ? പരിശുദ്ധമായ ഇസ്ലാം മുൻഗാമികളായ മഹാരഥന്മാരെ ഓർക്കുവാനും സ്മരിക്കുവാനും മഹത്വം കൽപ്പിക്കുകയും പ്രാമുഖ്യം കാണിക്കുകയും ചെയ്ത മതമാണ്. കാരണം സച്ചരിതരായ സ്വാലിഹീങ്ങൾ വഴിയാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനും മതത്തിൻ്റെ നിയമങ്ങളും നമ്മിലേക്ക് കൈമാറി വന്നതെന്നും പാരമ്പര്യമായി പരിശുദ്ധമായ ഇസ്ലാമിനെ പോരായ്മകളില്ലാതെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിച്ചത് ഇത്തരത്തിലുള്ള മഹാന്മാരിൽ നിന്നാണെന്നും ചരിത്രപരമായ വസ്തുതകൾ വെച്ച് നാം തിരിച്ചറിയേണ്ടി വരികയാണ്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നിതാന്തമായി നാം പാരായണം ചെയ്യുന്നവരാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ യഥാർത്ഥ പാന്താവിനെ കാണിച്ചു തരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുമ്പോൾ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ യഥാർത്ഥ പാതയിലേക്ക് ഞങ്ങളെ നീ ചേർത്തു തരണമെന്ന് അല്ലാഹു തആലയോട് ദുആ ചെയ്തതിന്റെ ശേഷം പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ വഴി ഓരോ വിശ്വാസിയും പാരായണം ചെയ്യുന്നത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അവിടെ അല്ലാഹു തആല പ്രത്യേകമായി പരാമർശിക്കുന്നത് കാണാം. ഏതാണ് ആ പാത എന്നല്ല പരാമർശിക്കുന്നത്, യഥാർത്ഥമായ മുസ്തഖീമായ പാത ഏതാണ്, അത് ഏത് പാതയാണെന്ന് വിശദീകരിക്കുന്നതിന് പകരമായി ആരാണ് ആ വഴിയിലൂടെ സഞ്ചരിച്ചത് എന്ന പരാമർശമാണ് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ നടത്തുന്നത്. അത് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ പ്രത്യേകമായി അനുഗ്രഹം ചെയ്ത ഒരു വിഭാഗം ആളുകളുടെ പാതയാണ്, അല്ലാഹു തആലയുടെ പ്രത്യേകമായ അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരാകുകയും അള്ളാഹുവിന്റെ മത നിയമങ്ങൾ പരിപൂർണമായി കൃത്യമായി ജീവിതത്തിൽ പാലിക്കുകയും ചെയ്ത സച്ചരിതരുടെ മാർഗമാണ് സിറാത്തുൽ മുസ്തഖീം എന്നത്. ആ ഒരു പാതയിലേക്ക് ഞങ്ങളെ ചേർത്ത് തരയണമേ എന്ന് ഓരോ വിശ്വാസിയും 17 തവണ നിർബന്ധമായും ഐച്ഛികമായി പല തവണയും പാരായണം ചെയ്യുകയാണ്. അപ്പോൾ സച്ചരിതരായ മഹാരഥന്മാരുടെ പാതയാണ് നമ്മൾ അടിസ്ഥാനമായി സ്വീകരിക്കേണ്ടത്. കണ്ടില്ലേ, റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വ ദുർരിയാതിന ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു വചനമാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ പഠിപ്പിക്കുകയാണ്, റബ്ബന, പടച്ച റബ്ബേ, ഹബ്ലന മിൻ അസ്വാജിന വ ദുർരിയാതിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് ഖുറത്ത അയ്നിനെ നൽകണേ അല്ലാ, കൺകുളിർമയെ നൽകണേ അല്ലാ എന്ന ദുആ. ഇതിന്റെ ശേഷം രണ്ടാമതായി പരാമർശിക്കുന്നത് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളായ സച്ചരിതരായ ആളുകളെ പിന്തുടർന്ന് അവരെ അന്വേഷിച്ചു പോകുന്ന, അവരെ ഇഷ്ടം വെക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തേണമേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ദുആരക്കാൻ കൽപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാരഥന്മാരായ മുൻഗാമികളായ സച്ചരിതരായ സ്വാലിഹീങ്ങളെ സ്മരിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. മഹാനരായ ഇമാമുന സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അതുല്യനായ പണ്ഡിതനാണ്. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ സമാഹരിച്ചുകൊണ്ട് അൽ ജാമിഉസ് സഗീർ എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിക്കുകയാണ്. അതിൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിനെ പരിചയപ്പെടുത്തുന്നു. ദിക്റുൽ അംബിയാഇ ഇബാദത്തുൻ വ ദിക്റു സ്വാലിഹീന കഫാറ. മുൻഗാമികളായ അല്ലാഹു തആലയുടെ പരിശുദ്ധമായ കലിമത്തു തൗഹീദിന്റെ വികാസത്തിന് വേണ്ടി പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളുമായി ഭൗതിക ലോകത്തേക്ക് മതപ്രബോധനത്തിന് വന്ന
അതുല്യനായ എണ്ണം കണക്കാക്കാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ അവരെ സ്മരിക്കലും അവരെ ഓർക്കലും അവരെ പറയലും നിസ്കരിക്കുന്നത് പോലെ നോമ്പെടുക്കുന്നത് പോലെ ഒരു ഇബാദത്താണ്. അതിന്റെ രണ്ടാമത്തെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, വദിക്റു സ്വാലിഹീന കഫാറ, അള്ളാഹുവിന്റെ മതനിയമങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് പരിപൂർണമായി ജീവിതത്തിൽ നിന്ന് അവന്റെ നിഷേധങ്ങളെ മാറ്റി നിർത്തി സച്ചരിതരായ സ്വാലിഹീങ്ങളായി ജീവിച്ച മുൻഗാമികളെ സ്മരിക്കുകയും പറയുകയും ചെയ്യുന്നത് എന്റെയും നിങ്ങളുടെയും പൂർവകാല ജീവിതത്തിൽ സംഭവിച്ചുപോയ തിന്മകൾക്കുള്ള പരിഹാര ക്രിയയാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മഹാനരായ സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവരുകളെ സ്മരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. രണ്ടാമതായി മഹാരഥന്മാരെ സ്മരിക്കുന്നതിന്റെ മറ്റൊരു ആവശ്യകത എന്താണ്? ഇന്നർ റഹ്മത തൻസിലു ഇൻദ ദിക്രി സ്വാലിഹീൻ, മഹാരഥന്മാരെ പറയുകയും പരാമർശിക്കുകയും ചെയ്യുന്ന ഇടങ്ങളിലേക്ക് മഹാന്മാരായ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടവും ഇറക്കവും ഉണ്ടാകുമെന്ന് മഹാനരായ ഇമാമുന ഫീഫുദ്ദീനുൽ യാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്. മൂന്നാമതായി മഹാരഥന്മാരെ സ്മരിക്കുന്നതിന്റെ മറ്റൊരു ആവശ്യകത എന്താണ്? പ്രത്യേകമായ നമ്മുടെ നവീന ലോകം അധാർമികതകൾ നിറഞ്ഞതാണ്, തിന്മകളാൽ മലീമസമായതാണ്. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്നത് അതൊരു മാനസികമായി അതൃപ്തി ഉണ്ടാവുകയും ബാഹ്യമായി മുസ്ലിമിന്റെ രൂപത്തിലും ഭാവത്തിലും നടക്കുന്നു എങ്കിലും ആന്തരികമായി മതത്തെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കാതെയും അള്ളാഹുവിനെ വേണ്ടതുപോലെ ആരാധനാ നിമഗ്നനാകുവാനുമുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ മഹാന്മാരെ സ്മരിക്കുന്നതിന്റെ ആവശ്യകതയുടെ മൂന്നാമത്തെ കാരണങ്ങൾ വിശദീകരിക്കുന്നിടത്ത് യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരികയാണ്. ലോക പ്രശസ്ത സൂഫി വര്യനും ഔലിയാക്കളിൽ മഹാനുമാണ് സയ്യിദുന വ ഇമാമുന അബൂ തുറാബുൻ നഖ്ശബി റഹ്മത്തുല്ലാഹി അലൈഹി. മഹാനവറുകൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും എടുത്തു മാറ്റപ്പെട്ടാൽ, മഹാനരായ അബൂ തുറാബുൻ നഖ്ശബി തങ്ങൾ പറയുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ എടുത്തു മാറ്റിയാൽ ഇദാ അലിഫൽ ഖൽബുൽ ഇഅറാദ അനില്ലാഹി തആല ഫലിയതഅല്ലഖ് ബിമുവാഖഅത്തി സ്വാലിഹീൻ. മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അല്ലാഹുവിനെ കുറിച്ചുള്ള ആത്മീയമായ ഇലാഹിയായ ചിന്തകളെ വിദൂരമാക്കപ്പെട്ടാൽ, ഹൃദയാന്തരങ്ങളിൽ നിന്ന് ദൈവികമായ ആലോചനകൾ മാറിപ്പോയാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ ഹൃദയത്തിൽ നിന്ന് തന്നി മാറിയാൽ ഹൃദയാന്തരങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ചിന്തകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗമേതാണ്? സച്ചരിതരായ മഹാന്മാരുടെ ജീവിതം അറിയട്ടെ. മഹാന്മാരായ സ്വാലിഹീങ്ങളുടെ ജീവിതങ്ങളെ അറിയുക വഴി, അവരുടെ മഹത്വങ്ങളെ പാരായണം ചെയ്യുക വഴി, അവരുടെ ജീവിതത്തെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് വെക്കുക വഴി നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് നശിച്ചുപോയ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ തിരിച്ചു വരികയാ, ആലോചനകൾ മടങ്ങുകയാ. അപ്പൊ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അന്ത തത്വലു ബൈനന ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറുന്നബി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതുന്നത് എന്തിനാണ്? എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ചിന്ത മടങ്ങി വരാനാണ്. പരിശുദ്ധമായ റബീഉൽ ആഖിറിൽ നാം സ്മരിക്കുന്ന മഹാനാരാണ്? അന ഖുതുബ് അഖ്താബിൽ വജൂദി ഹഖീഖതൻ അലാ സായിരിൽ ഖുതാബി ഖൗലി വഹുർമതി. മഹാനരായ ജീലാനി ശൈഖിനെ സ്മരിക്കുന്നത് എന്തിനാണ്? എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ചിന്ത മടങ്ങി വരാനാണ്. തൊട്ടടുത്ത മാസമായ റബീഉൽ ജമാദുൽ അവ്വലിൽ നാം സ്മരിക്കുന്ന മഹാനാരാണ്? ഫി ഹാലത്തിൽ ബുഇദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി وهذه نوبة الأشباح قد حضرت فامدد يمينك كي تحلى بها شفتي. മഹാനരായ ഇമാമുനെ റിഫാഈ റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ചിന്ത മടങ്ങി വരാനാണ്. അങ്ങനെ ഓരോ മാസങ്ങളിലും ഓരോ ദിവസങ്ങളിലുമായി വ്യത്യസ്തങ്ങളായ മഹാന്മാരെ സ്മരിക്കാറില്ലേ? അതെല്ലാം എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ചിന്ത മടങ്ങി വരാനാ, അല്ലാഹുവിന്റെ ആലോചന മടങ്ങാനാ. ഇതാണ് മഹാനരായ അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു അൻഹു പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. അപ്പൊ അല്ലാഹുവിന്റെ ചിന്ത ഹൃദയത്തിലേക്ക് മടങ്ങി വരണം. ഈ പറഞ്ഞ മഹാനരായ അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു അൻഹുവിന്റെ ജീവചരിത്രം എഴുതുന്ന സ്ഥലത്ത് മഹാനരായ അബ്ദുറഊഫുൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ കവാക്കിബ് ദുരിയ എന്ന ഗ്രന്ഥത്തിൽ എഴുതുകയാണ്. അബൂ തുറാബ് നഖ്ശബി തങ്ങൾ വഫാത്താകുന്നത് ആ നാട്ടിലെ വേസ്റ്റ് കൂനകൾ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. മാനവരകൾ ആ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്താണ് അബൂ തുറാബ് നഖ്ശബി റളിയല്ലാഹു അൻഹുവിലേക്ക് മഹാനരായ മലക്കുൽ മൗത്ത് അസ്റായിൽ ആഗതനാകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ വെച്ച് റൂഹ പിടിക്കപ്പെട്ട മഹാനരായ അബൂ തുറാബ് നഖ്ശബി തറയിലേക്ക് വീഴുന്നില്ല. രണ്ട് ദിവസം ആ ജനാസ അവിടെ നിൽക്കുകയാണ്. തന്റെ ഭൗതികമായ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടെന്ന വിവരം നാട്ടുകാരറിഞ്ഞില്ലെന്ന് മനസ്സിലാക്കിയ അബൂ തുറാബ് നഖ്ശബിയുടെ ജനാസ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലുള്ള കട്ടിലിൽ കയറി കിടക്കുകയാണ്. ഈ രംഗം കണ്ട ഭാര്യ മനസ്സിലാക്കിപ്പോയി, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി. മഹാനവറുകളുടെ ജനാസ കുളിപ്പിക്കുന്ന ആള് പറയാണ്, മഹാനവറുകളുടെ ശരീരം ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജനാസ എന്നെ തോണ്ടുകയാണ്, എന്നെ തോണ്ടി വിളിക്കുകയാണ്. ഞാൻ എന്താണ് അത്ഭുതം, ഒരു മരിച്ചു കിടക്കുന്ന ജനാസ എന്നെ തോണ്ടുകയോ? ഉടനെ തന്നെ വലത് കൈ പൊക്കിയിട്ട് ആ ജനാസ പറയാണ്, മോനെ എന്റെ വലത് കക്ഷത്തില് വെള്ളമായിട്ടില്ല മോനെ, ഇവിടെയും കൂടി വെള്ളം ചേർത്ത് കഴുകണേ മോനെ. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അനുഭവമെല്ലാം. 3 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ അബൂ തുറാബ് നഖ്ശബി അതാ ജീവിച്ചിരിക്കുന്ന ആളുകൾ കാണിക്കുന്നത് പോലെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഇടപെടുന്നത് പോലെ ഇടപെടുകയാണ്. അത്രയും ജീവിത കറാമത്ത് കാണിച്ച മഹാനവറുകളാണ് പറയുന്നത്, മനുഷ്യന്റെ ഹൃദയാന്തരങ്ങളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം മഹാന്മാരുടെ ജീവിതത്തെ പറയലാണ്, അതറിയലാണ്.
മഹാനരായ സിയം വലിയുള്ളാഹി അദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ജീവിതത്തെ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പടച്ചവനെ ഇങ്ങനെ പടച്ചവനെ ഭയപ്പെട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. നമുക്കും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അവസരം വരികയാണ്. നാലാമതായി മഹാന്മാരെ സ്മരിക്കുന്നതിന്റെ മറ്റൊരാവശ്യകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഏറ്റവും അധികം മനക്കരുത്തുള്ള ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനക്കട്ടിയെ മാറ്റി നിർത്തിയിട്ട് വേറൊരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ ഈ ലോകത്തില്ല. എല്ലാവിധ പരിപൂർണമായ ഗുണങ്ങളുടെയും സമ്മേളന ഭൂമികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി നിർത്തേണ്ട ആളല്ല. ലോകത്തൊരു മനുഷ്യൻ സമുന്നതമായി കാണുന്ന സർവസൽസ്വഭാവങ്ങളുടെയും മൂർത്തി ഭാവമാണ് ലോകൈക നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി അങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനക്കരുത്തിന്റെ ശക്തി എങ്ങനെയാണ്? ഇമാമുൽ ബുസൈരി തങ്ങൾ തിരുനബി തങ്ങളുടെ മനക്കരുത്തിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? كَزَهْرِ فِي تَرَفِي وَالْبَدِرِ فِي شَرَفِي وَالْبَحْرِ فِي كَرَمِي وَالدَّهْرِ فِي هِمَمِي. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനക്കരുത്ത് കാലത്തെ വെള്ളുന്ന മനക്കരുത്താണ്. വദ്ദഹരി ഫീഹി മമീ, നബി തങ്ങൾ മനക്കരുത്തിൽ കാലത്തെ മാറ്റി നിർത്തുന്ന മനക്കരുത്താണ്. കാലത്തിന്റെ മനക്കരുത്ത് ചില്ലറയല്ല. കണ്ടില്ലേ, കട്ടിപ്പാറയിൽ ശക്തമായ മഴ ബാധിച്ച് ഉരുളുപൊട്ടി എത്ര മനുഷ്യരാ മരണപ്പെട്ടു പോയത്. അള്ളാഹു തആല അവരുടെ കബറിടങ്ങൾ സന്തോഷമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രയാസം നേരിടേണ്ട വിശ്വാസികൾക്ക് കൽബിൽ സമാധാനവും ക്ഷമയും അള്ളാഹു ഇട്ടു കൊടുക്കുമാറാവട്ടെ. എത്ര വലിയ ഭീകരമായ ദുരന്തമാണ് ഈ ദുരന്തം. കേരളത്തെ പിടിച്ചു കുലുക്കി. മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും വേണ്ടപ്പെട്ട 8 കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടുകയാണ്. ഭാര്യയും മക്കളും മാതാപിതാക്കളും അടക്കം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുരന്തം. മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. മറ്റൊരു ഭാഗത്ത് പേരാമ്പ്രയിൽ നിപ്പ എന്ന പേരിൽ അതിഭീകരമായ ഒരു വൈറസ് പനി പടർത്തുകയും മരണം സംഭവിച്ചു പോകുമോ എന്ന ഭയത്താൽ ജനങ്ങൾ നൊട്ടവട്ടമോടുകയും ചെയ്യുന്ന പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ കടലോരങ്ങളിൽ അതിശക്തമായ രൂപത്തിൽ കൊടുങ്കാറ്റടിച്ചു വീശി എത്രയോ ജനങ്ങൾ മരിച്ചുപോയി. ഇന്നും മത്സ്യബന്ധനത്തിന് കടലിൽ പോകുന്ന ആളുകൾ മനുഷ്യന്റെ ശാരീരിക അവയവങ്ങൾ പലതും കടലിലൂടെ ഒഴുകി നടക്കുന്നു എന്ന അനുഭവം പറയുമ്പോൾ മനുഷ്യന്റെ ഹൃദയങ്ങൾ വേദനിക്കുന്ന വാർത്തകൾ വരികയാണ്. അപ്പൊ ഇത്രയും ഭീകരമായ പല വാർത്തകളും കേട്ടിട്ടും ഇതേവരെ സൂര്യൻ ഉദിക്കേണ്ട സമയത്ത് ഉദിക്കാതിരുന്നിട്ടില്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഭൂകമ്പങ്ങൾ നടക്കുന്നുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ ആയിരങ്ങൾ മരിക്കുന്നുണ്ട്. ബോംബാക്രമണങ്ങളിൽ കിരാതമന്മാരായ ഭരണാധികാരികളാൽ 100 കണക്കിന് നിഷ്കളങ്കരായ മനുഷ്യർ മരിച്ചു വീഴുന്നുണ്ട്. അന്നൊന്നും ഇതേവരെ സൂര്യൻ അസ്തമിക്കേണ്ട സമയത്തല്ലാതെ അസ്തമിച്ചിട്ടില്ല. അമേരിക്കയിൽ ബോംബ് പൊട്ടി, ഇറാഖിൽ അത് സംഭവിച്ചു, സിറിയയിൽ വലിയ ഭീകരാക്രമണം നടന്നു എന്ന കാരണത്താൽ ഭയന്ന് വിറച്ച് സൂര്യൻ ഉദിക്കേണ്ട സമയത്ത് ഉദിക്കാതിരുന്നിട്ടില്ല, അസ്തമിക്കേണ്ട സമയത്ത് അസ്തമിക്കാതിരുന്നിട്ടില്ല. അപ്പോൾ കാലത്തിന്റെ മനക്കരുത്തെന്നാൽ ലോകത്ത് എത്ര വലിയ പ്രകൃതി പ്രതിഭാസങ്ങളും ദുരന്തങ്ങളും അരങ്ങേറിയാലും അവകളെയൊക്കെ നെവർ മൈൻഡ് ചെയ്ത് മാറ്റി നിർത്തി മുമ്പോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് കാലത്തിനുള്ളത് എങ്കിൽ ഇത്രയും വലിയ മനക്കരുത്താണ് കാലത്തിനുള്ളത് എങ്കിൽ
ഈ കാലത്തിന്റെ മനക്കരുത്തിനെ വെല്ലുന്ന മനോധാർഢ്യതയുടെ ഉടമയാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരങ്ങളിൽ സ്നേഹത്തിന്റെ വിപ്ലവാവിഷ്കാരങ്ങൾ നടത്തി മദീനയുടെ വിരിമാറിലേക്ക് ഹൃദയാന്തരങ്ങൾ ചേർത്തുതന്ന അദ്വിതീയനായ പ്രവാചക വരേണ്യർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ അത്രയും വലിയ മനക്കരുത്തുള്ള പുണ്യപ്രവാചകരോട് ഖുർആനിന്റെ ഒരു അഭിസംബോധന കണ്ടില്ലേ കുല്ലന്ന ഖുസ്സു അലൈക മിൻ അംബായിർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ് കുല്ലന്ന ഖുസ്സു അലൈക മിൻ അംബായിർ റുസുലി പൂർവസൂരികളായ 25 പ്രവാചകന്മാരുടെ ജീവിതം ഖുർആനിലൂടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നത് എന്തിനാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം മഹാനരായ ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജീവചരിത്രങ്ങൾ തുടങ്ങി 25 പ്രവാചകന്മാരുടെ ജീവിതവും ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഔലിയാക്കളുടെ ചരിത്രങ്ങളും പരിശുദ്ധമായ ഖുർആനിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ് കുല്ലന്ന ഖുസ്സു അലൈക മിൻ അംബായിർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക നിങ്ങളുടെ ഹൃദയങ്ങളെ നാം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലോകത്തെ കാലത്തെ വെല്ലുന്ന മനക്കരുത്തിന്റെ ഉടമയായ നബിതങ്ങളോടാണ് ഖുർആൻ പറയുന്നത് ഈ ചരിത്രമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞു തരുന്നത് ഹൃദയത്തിന് ധൈര്യം കിട്ടാനാണ് ലോകത്തെ ഏറ്റവും വലിയ മനക്കരുത്തിന്റെ ഉടമയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാനസിക ദാർഢ്യതയ്ക്ക് വേണ്ടി 25 പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും ചരിത്രം പരിശുദ്ധമായ ഖുർആന് പറഞ്ഞുകൊടുത്തെങ്കിൽ ചെറിയ ഒരു രോഗത്തിന്റെ മുമ്പിൽ ഒരു ബാഹ്യമായ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു ചെറിയ ഒരു പ്രയാസത്തിന്റെ മുമ്പിൽ തളർന്നു വീഴുന്ന ഒരു ചെറിയ ബുദ്ധിമുട്ടിന്റെ മുമ്പിൽ തളർന്നു വീഴുന്ന അതാ ശരീരത്തിൽ വന്ന ഒരു രോഗമാലോചിച്ച് ടെൻഷൻ അടിക്കുന്ന സാധാരണക്കാരനായ ഒരു വിശ്വാസിക്ക് മുൻഗാമികളുടെ ജീവിതം നൽകുന്ന ആശ്വാസം എത്രയാണ് 25 പ്രവാചകന്മാരുടെ കഥകൾ പറഞ്ഞുകൊടുത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോധൈര്യത്തിന് വേണ്ടി ഖുർആന് കഥകൾ പറഞ്ഞുകൊടുത്തു എങ്കിൽ ചെറിയ പ്രയാസത്തിന്റെ മുമ്പിൽ അകപ്പെട്ടു പോകുമ്പോൾ തന്നെ തളർന്നു വീഴുന്ന ഒരു വിശ്വാസിക്ക് മുൻഗാമികളുടെ ജീവിതം എത്ര ആശ്വാസമാണ് അപ്പൊ മഹാന്മാരുടെ മൗലിദുകളും ജീവിതങ്ങളും ഉറൂസുകളും ആണ്ടു നേർച്ചകളും കഴിക്കുക വഴി ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയാണ് ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് എത്രയോ മഹാരഥന്മാർ കഴിഞ്ഞുപോയ കഴിയാവുന്ന അത്രയും മഹാരഥന്മാരെ സ്മരിക്കണമെന്നും ഓർക്കണമെന്നും മുൻഗാമികളായ സച്ചരിതരായ മഹാന്മാര് നമ്മെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു മഹാനരായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ജാഹുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ വേദനകളും വ്യഥകളും ഈ മജ്ലിസ് കഴിയുമ്പോഴേക്ക് അള്ളാഹു തആല റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മൾ മഹാന്മാരെ സ്മരിക്കുന്നത് ഇതിനുവേണ്ടിയാണ് മഹാരഥന്മാരെ ഓർക്കുന്നത് അപ്പോൾ മഹാന്മാരെ ഓർക്കുന്നതിനും സ്മരിക്കുന്നതിനും മതം നൽകുന്ന പ്രാമുഖ്യവും മഹത്വവും എത്രയാണ് എന്ന് ഈ മഹാന്മാരുടെ വാചകങ്ങളിൽ നിന്നും വർത്തമാനങ്ങളിൽ നിന്നും നമ്മൾ തിരിച്ചറിയേണ്ടി വരികയാൽ അള്ളാഹു സ്വാലിഹീങ്ങളെ സ്നേഹിക്കുവാനും മഹാരഥന്മാരെ ഇഷ്ടപ്പെടുവാനും അവരുടെ പിൻഗാമികളായി ജീവിക്കുവാനും നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ആമുഖമായി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ചെറിയ ഒരു ഹദീസിന്റെ ചില വശങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ് പരിശുദ്ധമായ മതം വിശ്വാസത്തിന് പ്രാമുഖ്യം നൽകുകയും കർമ്മത്തിന് രണ്ടാം സ്ഥാനം നൽകുകയും ചെയ്തു
ആദ്യം പ്രാമുഖ്യം നൽകിയത് വിശ്വാസത്തിനാണ്. വിശ്വാസം ഇല്ലാത്ത കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല. വിശ്വാസ കർമ്മത്തേക്കാൾ പ്രാമുഖ്യം വിശ്വാസത്തിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഹൃദയത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ പോരായ്മകൾ സംഭവിക്കുകയും ചെയ്ത ഒരു വിശ്വാസിക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കാരണമായി സ്വർഗത്തിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലും വിശ്വാസത്തിലും പിഴ അള്ളാഹുവിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വാസത്തിലും അതേപോലെ തന്നെയുള്ള കർമ്മ വിശ്വാസപരമായ കാര്യങ്ങളിൽ പിഴയ്ക്കുകയും ചെയ്തവർ എത്ര ആരാധനകൾ നിർവഹിച്ചാലും അവരുടെ ആരാധനകളെ സ്വീകരിക്കപ്പെടുകയോ പരലോക വിജയികളിൽ അവർ ഉൾപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയുണ്ട് ഇവിടെയാണ് അഹ്ലു സുന്നൽ ജമാഅയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതത്തിന്റെ നിയമങ്ങളെയും മതത്തിന്റെ പരമ്പരാഗതമായ വിശ്വാസ സംഹിതയും മാറ്റി നിർത്തി ഈ മതത്തിന്റെ അഹ്ലു സുന്നൽ ജമാഅത്തിന്റെ മീമാംസകൾക്കെതിരെ ഉറഞ്ഞതുള്ളി രംഗത്ത് വന്ന ഒരുപാട് നവീനവാദികളുണ്ട്. ഈ നവീനവാദികളോട് പരിശുദ്ധമായ മതം സ്വീകരിച്ച നിലപാടെങ്ങനെയാണ്? കർമ്മത്തിൽ പിഴച്ച ഒരു മനുഷ്യനോടുള്ളതല്ല, മദ്യപാനിയെക്കൊണ്ട് സമീപിച്ചതുപോലെയല്ല മുബത്തദിഅനോട് മതം സമീപനം പുലർത്തിയത്, വ്യഭിചാരിയോട് സമീപിച്ചതുപോലെയല്ല മതം ബിദഅത്തുകാരനോട് സമീപിച്ചത്. ബിദഅത്തുകാരൻ ഒരു മദ്യപാനിയുടെയോ വ്യഭിചാരിയുടെയോ ഇബാദത്തുകളോ സൽക്കർമ്മങ്ങളോ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് എവിടെയും പരാമർശിച്ചിട്ടില്ല. മദ്യപാനി കള്ളു കുടിക്കുന്ന ആളാണെങ്കിലും അവന്റെ നിസ്കാരം സ്വീകരിക്കൂല, അവന്റെ നോമ്പ് സ്വീകരിക്കില്ല, അവന്റെ സ്വതക്ക സ്വീകരിക്കില്ല എന്ന് എവിടെയും പരാമർശമില്ല. സൽക്കർമ്മം ചെയ്താൽ അവന്റെ വിശ്വാസത്തിൽ പോരായ്മകളില്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുന്ന അമലാണ്. എന്നാൽ ഇവിടെയുള്ള നവീനവാദികളോടുള്ള മതത്തിന്റെ സമീപനം എങ്ങനെയാണ്? മഹാനരായ ഇമാം സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തിയില്ലേ, അബ അല്ലാഹു അൻ യഖബല ഇബാദത സ്വാഹിബി ബിദഅത്തിൻ ഹത്താ യദഅ ബിദഅതഹു. നവീനവാദിയുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് അവൻ പേറി നടക്കുന്ന വിശ്വാസത്തെ, അവൻ ഹൃദയത്തിൽ ചേർത്ത് വെച്ച വികലമായ വിശ്വാസ സംഹിതയെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ദൂരീകരിക്കാതെ അല്ലാഹു അവന്റെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല, അവന്റെ ആരാധനകൾക്ക് സ്വീകാര്യതയില്ല. ബിദഅത്തുകാരനോടുള്ള സമീപനമാണ് അബല്ലാഹു അയ്യഖബല അമല സ്വാഹിബി ബിദഅത്തിൻ ഹത്താ യദഅ ബിദഅതഹു. ബിദഅത്തുകാരന്റെ ഹൃദയത്തിലെ നവീനവാദം മാറിയാലല്ലാതെ അവന്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. അവൻ ഇനി എത്ര രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആളാകട്ടെ, എത്ര രൂപ സദഖ ചെയ്യുന്ന ആളാകട്ടെ, പകലന്തിയോളം നോമ്പനുഷ്ഠിക്കുന്ന ആളാകട്ടെ, ഏതെല്ലാം ഇബാദത്തുകൾ അവന്റെ ജീവിതത്തിന്റെ നിതാന്ത സാന്നിധ്യമായി മാറട്ടെ, അവന്റെ വിശ്വാസം പിഴച്ചാൽ അവന്റെ ഇബാദത്തിന് സ്വീകാര്യതയില്ല, അവന്റെ ഇബാദത്തിന് സ്വീകാര്യതയില്ല. പരിശുദ്ധമായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനരായ ഇമാമുന അൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഫൈദുൽ ഖദീറിൽ എഴുതുകയാണ്, എന്തുകൊണ്ടാണ് ബിദഅത്തുകാരന്റെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന ഒരു പരാമർശം നടന്നത്. ബിദഅത്തുകാരന്റെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? അതിന്റെ വിശദീകരണത്തിൽ അതാ മഹാനരായ ഇമാമുനൽ മുനാവി തങ്ങൾ എഴുതുകയാണ്, എന്തുകൊണ്ടാണ് ബിദഅത്തുകാരന്റെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കാത്തത്? വലാ തജിദു മുബ്തദിഅ ഇല്ലാ വഹുവ മുന്തഖിസുൽ ലിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്ത് ഏതൊരു നവീനവാദിയാകട്ടെ, ഏതൊരു
പുത്തൻ പ്രസ്ഥാനത്തിന്റെ അനുയായിയാകട്ടെ, ഏതൊരു ബിദഈ പ്രസ്ഥാനത്തിന്റെ അനുയായിയാകട്ടെ, അവരുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറവാക്കുന്നവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പോരായ്മ കണ്ടെത്തുന്നവരാ. വലാ തജിദു മുബ്തദിഅൻ ഇല്ലാ വഹുവ മുൻതഖിസുൽ ലിർറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പോരായ്മ കണ്ടെത്താൻ നിദാന്തമായി ശ്രമം നടത്തുന്നവരാണ് നവീനവാദികൾ എന്ന കാരണത്താൽ ബിദഅത്തുകാരന്റെ ഇബാദത്ത് അല്ലാഹു തആല സ്വീകരിക്കില്ല. ഇവിടെയുള്ള മുജാഹിദ് ഒരു കാലത്ത് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിലാണ് അല്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ നരകത്തിന്റെ അനുയായികളാണ്, അവകാശികളാണ്. പരസ്യമായി അങ്ങാടികളിൽ നിന്ന് ജൽപ്പനം നടത്തിയില്ലേ ഇവിടെയുള്ള നവീനവാദത്തിന്റെ അനുയായികൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരകളെ പരസ്യമായി വിമർശിച്ചില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പഠിച്ചാൽ കേരളത്തിലെ വലിയ ഒരു മുജാഹിദിന്റെ നേതാവ് പ്രസംഗിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതവും അവിടുത്തെ ജനനവും പഠിച്ചാൽ മുഹമ്മദ് എന്ന് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വലാത്താണോ ചൊല്ലുന്നത്, അല്ലെങ്കിൽ ഒരു ബലാ ഇറങ്ങിയ പരീക്ഷണത്തിന് വിധേയനായ ഒരു മനുഷ്യന്റെ പേര് കേട്ടതുപോലെ മറ്റെന്തെങ്കിലുമാണോ നിങ്ങൾ ചൊല്ലുന്നത്? പരസ്യമായി ഇവിടെ ജൽപ്പനം നടത്തിയില്ലേ ബിദഅത്തിന്റെ ആളുകളിലാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ ചെറിയ ജനിക്കുന്നതിന് മുമ്പേ മരണപ്പെട്ടു പോയി, ഉമ്മയും ആറാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയി. ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരാമർശിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മോശമായി ഇവിടെയുള്ള ഒരു മുജാഹിദിന്റെ നേതാവ് സംസാരിച്ചു. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച്? പരിശുദ്ധമായ ഖുർആൻ എന്താണ് പരാമർശിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വതഖല്ലുബക ഫിസ്സാജിദീൻ. അല്ലയോ ഹബീബായ നബിയേ, അവിടുത്തെ പ്രകാശം കടന്നു വന്ന ഓരോ വാപ്പമാരില്ലേ, ഓരോ ഉമ്മമാരില്ലേ, അവരെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്ത ഏകദൈവ വിശ്വാസികളാണ്. വതഖല്ലുബക ഫിസ്സാജിദീൻ, നബിയേ അവിടുത്തെ വല്യാപ്പമാരും നെല്ലുമ്മമാരും ഏകദൈവ വിശ്വാസികളാണ്. ഏകദൈവ വിശ്വാസികൾ സ്വർഗത്തിന്റെ അനുയായികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭിനാക്കന്മാർ എത്ര വലിയ മഹത്വമുള്ളവരാണ്, എത്ര അതുല്യമായ സ്ഥാനങ്ങളെ അലങ്കരിക്കുന്നവരാണ്. തിരുനബിതങ്ങളുടെ വാപ്പമാരിലോ തിരുനബിതങ്ങളുടെ ഉമ്മമാരിലോ അനാവശ്യത്തിന്റെ ഒരു അനുയായിയും കാണാൻ സാധ്യമല്ല. അബാന മൗലിദുഹു അന്നതീബി അൻസുരി യാ തീബ മുബ്തദഇ മിൻഹു മുഖ്തതമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് കടന്നു വന്ന ഓരോ വാപ്പമാരും അത് ഏതൊരു ഗർഭപാത്രത്തിലേക്കാണോ ഷെയർ ചെയ്യപ്പെട്ടത്, ആ പ്രകാശങ്ങളെ ഏറ്റെടുത്ത ഓരോ സ്ത്രീകളും അതുല്യമായ ഒരു ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല പതിവ്രതകളായിരുന്നു. ചരിത്രം വായിക്കാം. അടിസ്ഥാനപരമായി നബിതങ്ങളുള്ള വിശ്വാസത്തിൽ പിഴച്ചുപോയില്ലേ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ എന്തെങ്കിലും ഒരു പോരായ്മ നോക്കി നടക്കുകയല്ലേ? കണ്ടില്ലേ
ലോകത്ത് മരണത്തിന് മുമ്പേ ഒരു വിശ്വാസി അനുഭവിക്കേണ്ട കുറെ സ്വർഗങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വർഗമാണ് മാബൈന ബൈതീ വ മിംബരി റൗളത്തുൻ മിൻ റിയാളിൽ ജന്നത്ത്. എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ ഉദ്യാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ആരംഭപ്പൂവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മാ ബൈന ബൈതീ വ മിംബരി റൗളത്തുൻ മിൻ റിയാളിൽ ജന്നത്ത്. എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ ഉദ്യാനമാണ്. ഇമാം മുസ്ലിം നിവേദനം ചെയ്ത പരിശുദ്ധമായ ഈ ഹദീസിനെ ഇമാമുനൻ നവവീദങ്ങൾ വിശദീകരണം കൊടുക്കുകയാ. എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ ഉദ്യാനമാണെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ആ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലൊന്ന് നിൽക്കാൻ അവസരം ലഭിച്ചാൽ അവൻ സ്വർഗത്തിന്റെ അനുയായിയാണ്. ഒന്നാമത്തെ വിശദീകരണം ഇമാമുനൻ നവവീദങ്ങൾ കൊടുത്തത് അതാണ്. രണ്ടാമത്തെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അതേപോലെ പറിച്ച് സ്വർഗത്തിലേക്ക് മാറ്റി നടുന്ന ഇടമാ മാ ബൈന ഖബരി വ മിമ്പരി റൗളത്തുൻ മിൻ റിയാളിൽ ജന്നത്ത്. എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ ഉദ്യാനമാണ്. ഈ പരിശുദ്ധമായ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്വർഗീയ ലോകത്തിരുന്ന് കാലങ്ങളോളം ദർസ് ചെയ്ത മഹാനല്ലേ മഹാനരായ അഹ്മദ് ബിൻ മുഹമ്മദുൽ ഖസ്വല്ലാനി, നബി തങ്ങളെ അദമ്യമായി സ്നേഹിച്ച മഹാനാ അതുല്യമായി സ്നേഹിച്ച മഹാനാണ്. മാബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാളിൽ ജന്ന എന്ന സ്വർഗീയ ഉദ്യാനത്തിലിരുന്ന് കാലങ്ങളോളം ദർസ് നടത്തിയ മഹാനാണ്. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ജീവിതത്തെ അനാവരണം ചെയ്തുകൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ പൂർവപിതാക്കന്മാരും മരണാസന്നനായി കിടക്കുന്ന സമയത്ത് തന്റെ മക്കളോട് നടത്തിയ വസീയത്ത് രേഖപ്പെടുത്തുന്നു. ആദ്യ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണത്തോടടുത്ത് കിടക്കുന്ന സാഹചര്യത്തിൽ മകനായ ശീഫ് നബിയെ വിളിച്ചിട്ടൊരു വസീയത്ത് കൊടുക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് കടന്നു വന്ന ഓരോ മനുഷ്യരും അതാ തന്റെ മക്കളോട് വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വഫാത്തിനോടടുത്തപ്പോൾ തന്റെ മകനോട് വസീയത്ത് ചെയ്യുകയാണ്. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഫാത്തിന്റെ നേരത്ത് മകനോട് വസീയത്ത് ചെയ്യുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രപിതാവായ മഹാനായ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അതാവിടുത്തെ വാപ്പ മരണത്തോടടുത്ത സമയത്ത് പ്രിയപ്പെട്ട മകനായ അബ്ദുൽ മുത്തലിബിനോട് വസീയത്ത് ചെയ്യുകയാണ്. എന്താണ് നബി തങ്ങളുടെ വല്യാപ്പമാര് വസീയത്ത് ചെയ്തതെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം മോനെ നിന്റെ ശരീരത്തിനാണുള്ളത്, ആ പ്രകാശത്തെ നീ കൈമാറ്റം ചെയ്യുന്നത് ആരുടെ ഗർഭപാത്രത്തിലേക്കാണ്. കാലഘട്ടത്തിലെ ഏറ്റവും പാതിവ്രത്യത്തിന്റെ ഉടമകളായ സംശുദ്ധകളായ സ്ത്രീകളുടെ ഗർഭാന്തരങ്ങളിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറിനെ കടത്തിവിടേണ്ടത് എന്ന്
അതാ നബി തങ്ങളുടെ പ്രപിതാക്കന്മാരായ ഓരോ പാപ്പമാരും തന്റെ മക്കളോട് വസീയത്ത് ചെയ്തില്ലേ? അത്രയധികം സംശുദ്ധിയുടെ ഉടമയാണ്, പരിപൂർണതയുടെ ഉടമയാണ്, ആ പരിപൂർത്തീകരണത്തിന്റെ ഉടമയാണ് ഇങ്ങനെയുള്ള നബിയെ കുറിച്ചാണ് ബാപ്പമാർ ഉമ്മമാർ നരകത്തിലായിരുന്നു എന്ന് ഇവിടുത്തെ നവീനവാദികൾ പറഞ്ഞു വെച്ചത്. അപ്പൊ അവരുടെ ഈമാൻ പിഴയ്ക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള അവരുടെ വിശ്വാസം പിഴയ്ക്കുകയാണ്. ഇനി ഇവിടെ പുതിയ കാലഘട്ടത്തിൽ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരു നവീനവാദമാണ് തബലീഗ് ജമാഅത്ത്. തബലീഗ് ജമാഅത്തുകാരുടെ ആശയം കേട്ടാൽ ഇവിടെയുള്ള മുജാഹിദുകളുടെ നേതാക്കന്മാർ പരേ പഴയ കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുതിയതിനേക്കാൾ എത്രയും സ്ട്രോങ് ആയിട്ടാ തബലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ ഇവിടെ എഴുതി വെച്ചത്. നീളം താടിയും നല്ല ജുബ്ബായും തസ്ബീഹമാലയും നിസ്കാരവും ദിക്റുമായി അള്ളാഹിന്റെ ദീനിലേക്ക് ക്ഷണിക്കാൻ നടക്കുന്നവരാണ് ഞങ്ങളെന്ന നാമധേയത്തിൽ, അപരനാമത്തിൽ, അല്ലെങ്കിൽ ആ പ്രച്ഛന്ന വേഷത്തിൽ പരിശുദ്ധമായ മതത്തിന്റെ നിയമങ്ങളെ ഇത്രയധികം ലംഘിക്കുന്ന, വിശ്വാസ സംഹിതയിൽ പോരായ്മകൾ വരുത്തിയ ഈ നവീനവാദികളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തബ്ലീഗ് ജമാഅത്തുകാരന്റെ വലിയ നേതാവായിരുന്നു ഇല്യാസ് കാന്തലവി എന്ന പേരിൽ അറിയപ്പെടുന്ന മനുഷ്യൻ. അയാൾ എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബീ, നിസ്കാരത്തിൽ സലാം പറയണം, സലാം പറയാതെ ഒരു മനുഷ്യന്റെ നിസ്കാരം സ്വീകരിക്കില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബീ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിദൂരതയിൽ ഘാതങ്ങൾ അകലക്കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാറി തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബോധന ചെയ്യുന്നത് പോലെ വിളിക്കുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബീ. ഈ സമയത്ത് മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ സലാം പറയുന്ന സമയത്ത് നബിതങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ പറയാൻ, അസ്സലാമു അലൈക അയ്യുഹൻ നബീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സാധാരണ നമ്മൾ അറിയുന്ന ഒരു വിവരമാണ് തിരുനബി തങ്ങളുടെ നിറം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമായിരുന്നു എന്നത്. ഈ ഒരു വിശേഷണം അറിയുന്ന വിശ്വാസി നിസ്കാരത്തിൽ ചെയ്യേണ്ടത് എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബീ എന്ന സലാം പറയുമ്പോ അവന്റെ ഹൃദയത്തിൽ വരട്ടെ, എന്റെ നബി അതാ ചുവപ്പ് കലർന്ന വെളുത്ത നിറമുള്ള ആളായിരുന്നു. നബിതങ്ങളെ കുറിച്ച് അറിയാവുന്ന വിശേഷണങ്ങളെ ഹൃദയത്തിൽ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് വേണം തിരുനബിതങ്ങൾക്ക് നമ്മൾ സലാം പറയാൻ. സലാം പറയുന്നതിന്റെ അദബ് ഇമാം ഗസാലി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നാൽ തബലീഗ് ജമാഅത്തുകാരന്റെ ഏറ്റവും വലിയ നേതാവായ ഇല്യാസ് കാന്തലവി എഴുതി വെച്ചു, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുന്നതിനേക്കാൾ നല്ലത് മുഗല്ലലായ നജസുകളായ നായയെയോ പന്നിയെയോ ആലോചിക്കുന്നതാണ്. പരിശുദ്ധമായ മതത്തിന്റെ ഇമ്മത്ത് പറയുന്നു നബിതങ്ങളുടെ വിശേഷണങ്ങളെ പ്രത്യക്ഷപ്പെടുത്തി അവിടെ ആലോചിക്കണം. ഇയാൾ പറയുന്നു അത് പറ്റില്ല, അവിടെ ഏതെങ്കിലും മറ്റ് ജീവികളെ ആലോചിക്കുന്നതാണ് പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിന്തിക്കുന്നതിനേക്കാളും ആലോചിക്കുന്നതിനേക്കാളും നല്ലത്. നീണ്ട താടിയും ജുബ്ബായും തലപ്പാവും തസ്ബീഹമാലയും കാണുമ്പോൾ വഞ്ചിതരാവാൻ പാടില്ല. ഇവര് ഇസ്ലാമിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നു എങ്കിൽ ഇവരുടെ തലൈവർ എഴുതി വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആലോചിക്കാൻ പാടില്ല എന്നാണ്. അതാണ് ലോകത്തുള്ള എല്ലാ ബിദഅത്തുകാരെയും നവീനവാദികളെയും എടുത്തു നോക്കിയാൽ നമുക്കറിയാം
ഇവരെല്ലാം ഈമാനിൽ പിഴച്ചുപോയ ആളുകളാണ്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പോരായ്മ കണ്ടെത്താൻ നിതാന്തമായി ഇവർ ശ്രമം നടത്തുന്നവരാണ്. അതുകൊണ്ട് ഇവരുടെ ആരാധനകൾക്ക് സ്വീകാര്യതയില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കൾ അവർ ബാഹ്യമായി സൽക്കർമ്മങ്ങളിൽ നിന്ന് എത്ര കണ്ട് അവർ പോരായ്മയുള്ളവരാകുന്നത് തിരിച്ചറിയേണ്ടത് വിശ്വാസത്തിൽ പോരായ്മ വരുമ്പോഴാണ്. അതുകൊണ്ട് മക്കൾ ബിദഅത്തുകാരാകുന്നതിനെ ഭയപ്പെടേണ്ടതുണ്ട്, മക്കൾ നവീനവാദികളാകുന്നതിനെ ഭയപ്പെടേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെയും നമ്മളുടെ പരമ്പരകളെയും ഇത്തരം നവീനവാദങ്ങളിൽ നിന്ന് ചിന്താഗതികളിൽ നിന്ന് മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹു തആല രക്ഷപ്പെടുത്തി സംരക്ഷിക്കുമാറാവട്ടെ. ഇന്ന് ആത്മാർത്ഥമായി നമ്മുടെ ദുആകളിൽ എപ്പോഴും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഇവർക്ക് പിഴച്ചുപോയി. അപ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെയുള്ള നവീനവാദികൾക്ക് പിടച്ചത് എവിടെയാണ്? എന്നാൽ മുൻകാലഘട്ടങ്ങളിൽ മഹാന്മാരായ അഹ്ലു സുന്നൽ വൽ ജമാഇയുടെ ആലിമീങ്ങളുടെ പ്രധാനപ്പെട്ട അടയാളം എന്തായിരുന്നു? ബിദഅത്തുകാരനോടുള്ള വെറുപ്പല്ലേ? എന്റെയും നിങ്ങളുടെയും വിശ്വാസ സംഹിതയുടെ ഇമാമാരാ കർമ്മശാസ്ത്രത്തിൽ നാം പിന്തുടരുന്നത് മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരകളിൽ ആലിമ ഖുറൈശിന് യംലഉ തിബാഖൽ അർളി ഇൽമാ, ഈ ലോകത്തിന്റെ ദിഗന്ധങ്ങളെ വിജ്ഞാന വിസരണത്താൽ നിറയ്ക്കുമെന്ന് പുണ്യപ്രവാചകർ ആഹ്വാനം ചെയ്ത ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെയാണ് കർമ്മശാസ്ത്രത്തിൽ നമ്മൾ പിന്തുടരുന്നത്. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ഓരോ പകലിലും ഖുർആനെ ഖത്മ് ചെയ്യുന്ന മഹാനായിരുന്നു. ഓരോ പകലിലും ഖുർആനെ ഖത്മ് ചെയ്യും. റമദാൻ മാസത്തിൽ തറാവീഹ് അല്ലാത്ത ഇതര സമയങ്ങളിൽ മാത്രം 60 തവണ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഖുർആനെ ഖത്മ് ചെയ്തിട്ടുണ്ട്. ഒന്നല്ല രണ്ടല്ല, തറാവീഹിൽ വേറെ എത്രയോ ചെയ്യുന്നു. അതിൽ ഉപരി മഹാനരായ ഇമാമുന ശാഫിഈ 60 തവണ റമദാനിൽ ഖുർആൻ ഓതി തീർത്ത മഹാനാണ്. അപ്പോൾ വിചാരിക്കുക, എന്തൊരു തൗഫീഖാണ്, എന്തോ ഒരു ജീവിതമാണ്, നല്ല ആരോഗ്യവും നല്ല അവസ്ഥയൊക്കെ ഉള്ളവർക്ക് ഓതാമല്ലോ. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ പറയാണ്, മാ ബൈന സുദുരി വ സുർറതി തിസഅത്തു അംറാദി മഖൂഫ, എൻ്റെ നെഞ്ചിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിൽ മാത്രം 9 മാരകമായ രോഗങ്ങളുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒന്ന് സാധാരണക്കാർക്ക് വന്നാൽ അത് തന്നെ മരിക്കാൻ കാരണമായ രോഗങ്ങളാണ്. ഒരൊറ്റ രോഗം വന്നാൽ തന്നെ മരിക്കാൻ കാരണമാകുന്ന പേടിപ്പെടുത്തുന്ന മാരകമായ 9 രോഗങ്ങളോടും മല്ലിട്ടിട്ടാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ മദ്ഹബിനെ നമുക്ക് ഷെയർ ചെയ്ത് നൽകിയത്. അങ്ങനെയാണ് മഹാനവറുകൾ 60 ഖത്മ തീർക്കുന്നത്. മാത്രമല്ല, ദർസ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കയ്യിൽ എക്സ്ട്രാ ഒരു ബക്കറ്റ് കരുതുകയാണ്. ശക്തമായ മൂലക്കുരുവിന്റെ അസുഖമുള്ള കാരണത്താൽ ശരീരത്തിൽ നിന്ന് ബ്ലീഡിങ് ശക്തമാകുമ്പോൾ ദർസ് നടത്തുന്ന സ്ഥലത്താവാതിരിക്കാൻ കസേരയുടെ അടിയിൽ, ചെയറിന്റെ അടിയിൽ പാത്രം വെച്ചുകൊണ്ട് ദർസ് നടത്തുകയാണ് എന്റെയും നിങ്ങളുടെയും ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. കണ്ടോ? അപ്പൊ ഹാർട്ട് അറ്റാക്ക് ഉള്ള രോഗി ഇവിടെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, സന്തോഷിക്കാം. എന്റെ ഇമാമായ ഇമാമുന ശാഫിഈ തങ്ങൾക്ക് 9 മാരക രോഗം ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ഒരു രോഗമല്ലേ ഉള്ളൂ. വാൾവിന് കംപ്ലൈന്റ് വന്നവൻ, ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ, അവർക്ക് മനസ്സിലാക്കാം എനിക്കൊരു രോഗമേ ഉള്ളൂ, ഇമാമുന ശാഫിഈ എന്റെ നേതാവാണ് എങ്കിൽ 10 മാരകമായ രോഗങ്ങൾ മഹാന്മാർ നേരിട്ടിട്ടുണ്ട്. അതാണ് പറഞ്ഞത്, മഹാന്മാരുടെ ജീവിതം നേരത്തെ സ്മരിക്കുന്നതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഹൃദയങ്ങൾക്ക് സമാധാനം തരുന്നതാണ് എന്ന്. അപ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു 9 മാരക രോഗങ്ങളുടെ അടിമയായിരുന്നു, എനിക്കൊരു രോഗമല്ലേ ഉള്ളൂ, സമാധാനിക്കാൻ നമുക്ക് വകുപ്പാണ്. അപ്പോൾ കർമ്മശാസ്ത്രത്തിൽ മഹാനരായ ഇമാമുന ശാഫിഈ
റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ പിൻപറ്റുകയാണ്. എന്നാൽ വിശ്വാസ സംഹിതയിൽ നമ്മളുടെ ഇമാമാരാണ് മാനരായ സയ്യിദി വ മലദി അബുൽ ഹസനിൽ അശ്അരി. മഹാനായ അബു അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹുവാണ് വിശ്വാസ സംഹിതയിൽ നമ്മുടെ ഇമാമ്. ഇമാം അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളാണ് വലിയ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന മഹാനാണ്, വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്ന മഹാനാണ്. മഹാനവറുകൾ അവസാനം മരണത്തോടടുക്കുന്ന സമയത്ത് മഹാനവറുകളുടെ ചെവിയത ചുണ്ടുകൾ ചലിക്കുകയാ, അതരങ്ങൾ ചലിക്കുകയാണ്. ആ സമയത്തൊരു ശിഷ്യൻ ചുണ്ട് അടുത്തേക്ക് ചേർത്തു വെച്ചപ്പോൾ, ചുണ്ടിലേക്ക് ചെവിയങ്ങ് ചേർത്തു വെച്ചപ്പോൾ അദാ മഹാനവറുകൾ പറയുകയാണ്, ലഅനത്തുല്ലാഹി അലൽ മുബ്തദിഈൻ, ലഅനത്തുല്ലാഹി അലൽ മുബ്തദിഈൻ. അള്ളാഹുവിന്റെ ശാപം ബിദഅത്തുകാരന്റെ മേലിൽ ഉണ്ടാകട്ടെ, ബിദഅത്തുകാരന്റെ മേലിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. മരണത്തിന്റെ സമയത്ത് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി തങ്ങൾ ദുആ ചെയ്യുകയാണ്. അപ്പൊ അത്ര വെറുപ്പ് ബിദഅത്തുകാരനോട് കാണിച്ചിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരുടെ അടയാളമാണ് നവീനവാദികളോട് വെറുപ്പ് വെക്കുക എന്നുള്ളത്. അൽഹുബ്ബു ഫില്ലാ വൽബുഗ്ളു ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക മാത്രമല്ല ഇബാദത്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദേഷ്യം വെക്കുന്ന ഇബാദത്താണ്. ആ ഇബാദത്താണ് നാം ബിദഅത്തുകാരനോട് കാണിക്കുന്നത്. അതിന്റെ അർത്ഥം അവരോട് വ്യക്തിപരമായ വിദ്വേഷമാണ് എന്നല്ല. ഈ വെറുപ്പും ഈ മാനസികമായ വിയോജിപ്പും മനസ്സിലാക്കി തന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരാൻ വേണ്ടിയാണ് അവരോട് ഇത്തരത്തിലുള്ള ഒരു സമീപനം കാണിക്കണമെന്ന് പരിശുദ്ധമായ ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അല്ലാതെ വ്യക്തിപരമായ അവരോട് വിദ്വേഷം തീർക്കാൻ വേണ്ടിയല്ല. അപ്പോൾ ഈ ബിദഅത്തുകാർക്കെതിരെ അതാ സന്ധിയില്ലാതെ സമരം നയിച്ച മറ്റൊരു മഹാനല്ലേ മഹാനരായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എത്ര വലിയ ജീവിതമാണ്, അതുല്യമായ മഹത്വങ്ങളുടെ ജീവിതമാണ്. മഹാനരായ ഈ മഹാനരായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. മഹാനരായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ്. ഉടനെ തന്നെ മഹാനവറുകൾ തന്റെ അടുത്തു നിന്നവരോട് പറയുകയാണ്, എന്നെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുമോ. ഉടനെ തന്നെ കൂടി നിന്ന ആളുകൾ മഹാനവറുകളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഉടനെ തന്നെ മഹാനവറുകൾ ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് പറയുകയാണ്, ഇലാഹി അനല്ലദീ അമർതനി ഫഖസ്സറ്തു വനഹൈതനി ഫഅസൈതു. പടച്ചവനെ, നീ എന്നോട് പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. നീ എന്നോട് പല കാര്യങ്ങൾ വിയോജിച്ചു, പക്ഷേ നിന്റെ വിയോജിപ്പുകളെ മുഖവിലക്കെടുക്കാൻ എനിക്ക് സാധിച്ചില്ല. എന്റെ കർമ്മങ്ങൾ അതാ നിഷ്ഫലമായി പോയി, എന്റെ കർമ്മത്തിൽ പോരായ്മ വന്നു പോയി. വിനയത്തിന്റെ വർത്തമാനമാണ്. ആകാശലോകത്തേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് മഹാനരായ മഹാനരായ സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനല്ലദീ അമർതനി ഫഖസ്സറ്തു ഫനഹൈതനി ഫഅസൈതു. പടച്ചവനെ, പല കാര്യങ്ങളും എന്നോട് ചെയ്യാൻ പറഞ്ഞു,
ഞാനത് ചെയ്തിട്ടില്ല, പലതും എന്നോട് വിയോജിച്ചു, പക്ഷേ ഞാനത് ചെയ്തു പോയി. അഥവാ എന്റെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല, എന്റെ ഇബാദത്തുകൾ കൊണ്ട് രക്ഷപ്പെടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല. മറിച്ച് എന്റെ പ്രതീക്ഷ ഏതാണ്? വലാക്കിൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ പ്രതീക്ഷ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസമാണ്. എന്റെ പ്രതീക്ഷ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് എന്റെ വിശ്വാസമല്ലാതെ എന്റെ അമലുകൾ എന്നെ രക്ഷപ്പെടുത്തുമെന്നൊരു പ്രതീക്ഷ എനിക്കില്ല. കാരണം ഞാൻ പോരായ്മകൾ സംഭവിച്ചവനാണ്, കുറ്റങ്ങൾ ചെയ്തു പോയ ആളാണ്, പ്രകൃതിപരമായി മാനുഷികമായി തിന്മ സംഭവിച്ചു പോയ ആളാണ്. എനിക്ക് പ്രതീക്ഷയുള്ളത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. എന്നിട്ട് മഹാനവറുകൾ ആകാശത്തേക്ക് മഹാനവറുകൾ തല ഉയർത്തുകയാണ്. എന്നിട്ട് മഹാനവറുകൾ അതാ സൂക്ഷ്മമായി ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. മഹാനവറുകൾ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഉടനെ തന്നെ അടുത്തുള്ളവർ ചോദിച്ചു, അൽഹംദുലില്ലാഹ് സുമ അൽഹംദുലില്ലാഹ്, നമ്മുടെ പരിപാടിക്ക് ഒരുപാട് ചിലവുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പൂർവ്വപരി ഭംഗിയായി നമ്മുടെ എല്ലാ പരിപാടികളും പരിസമാപ്തിയിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. ഞങ്ങളെല്ലാവരും ഇന്നലെ സഹായിച്ചവരാണ്. ഇന്നും മകമഴിഞ്ഞ് പരിശുദ്ധമായ ഈ മജ്ലിസിന് വേണ്ടി മഹാനരായ സീം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സർഹുൽ അസീസിൻ്റെ ഈ പരിപാടി ഖിയാമത്ത് നാൾ വരെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടതാണ്. നമ്മിലേക്കും നമ്മുടെ തലമുറകളിലേക്കും താവഴിയായി കടന്നു ചെന്ന് പരിശുദ്ധമായ ഈ മജ്ലിസ് ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാവരും മകമഴിഞ്ഞ് സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാനരായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് നോക്കുകയാണ്. ഉടനെ തന്നെ ശിഷ്യന്മാര് ചോദിച്ചു, ഇന്നകല തന്നുറു നളറൻ ശദീദൻ യാ അമീറുൽ മുഅ്മിനീൻ. ഇന്നകല തന്നുറു നളറൻ ശദീദൻ യാ അമീറുൽ മുഅ്മിനീൻ. അല്ലയോ മഹാനരായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, നിങ്ങൾ എന്തോ അദൃശ്യമായത് കാണുന്നുണ്ടല്ലോ. ഉടനെ തന്നെ മഹാനവറുകൾ പറയുകയാണ്, ഇന്നീല അറാ ഹളറത്തൻ മാഹും ബീൻസിൻ വലാജാത്, മനുഷ്യരും ജിന്ന വിഭാഗവുമല്ലാത്ത മറ്റേതോ ഒരു വിഭാഗം എന്നിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് മഹാനവറുകൾ തന്റെ റൂമിലുള്ള മുഴുവൻ ആളുകളെയും വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. എല്ലാവരും എന്റെ പരിസരത്ത് നിന്ന് പോകാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും വീടിന്റെ പുറത്ത് നിൽക്കുമ്പോ വീടിന്റെ അകത്ത് നിന്ന് മഹാനരായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിളിയാ മർഹബൻ ബിഹാദിഹിൽ വുജൂഹിൽ ലതീ ലൈസത് ബി വുജൂഹി ഇൻസിൻ വലാജാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മാലാഖമാരെ, നിങ്ങൾക്ക് സ്വാഗതമുണ്ടേ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ സാന്നിധ്യമാണ് മരണത്തിന്റെ നേരത്ത് ഭൗതികമായ പൈശാചികമായ പ്രേരണകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത്. മുഅ്മിനായ മനുഷ്യന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിന് വേണ്ടി സ്വർഗീയമായ ഉടയാടകളുമായി സുഗന്ധങ്ങളുമായി അതാ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാ
കാരുണ്യത്തിന്റെ മലക്കുകള് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെ വാനലോകത്ത് നിന്ന് ഇറങ്ങി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് റഹ്മത്തിന്റെ മാലാഖമാർ. ഈ രംഗം നേരിട്ട് അനുഭവിക്കുകയല്ലേ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മരണനേരത്ത് കാരുണ്യത്തിന്റെ മലക്കുകളെ കണ്ടുകൊണ്ട് മരിക്കുകയാണ്. മഹാനവറുകളുടെ ഭാര്യ ആരായിരുന്നു? ഇമാം സുയൂത്തി തങ്ങൾ ഖുലഫ താരിഖുൽ ഖുലഫയിൽ എഴുതുകയാണ്, അതേപോലെ തുല്യമായ ഒരു പെണ്ണ് ഈ ചരിത്രത്തിൽ വന്നിട്ടില്ല. അത്രയധികം മഹത്തുള്ള പെണ്ണാണ്. എന്താ ഈ പെണ്ണിന്റെ പ്രത്യേകത? ബിന്ദുൽ ഖലീഫത്തി വൽ ഖലീഫത്തു ജദ്ദുഹ ഉഖ്തുൽ ഖലാഇഫി വൽ ഖലീഫത്തു സൗജുഹ. വല്യാപ്പയായ മർവാൻ ഇബ്നുൽ ഹക്കം ചരിത്രം കണ്ട വലിയ ഭരണാധികാരിയാണ്. വാപ്പയായ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അതുല്യനായ ഭരണാധികാരിയാണ്. ഭർത്താവായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചരിത്രം കണ്ട വലിയ ഭരണാധികാരിയാണ്. സഹോദരന്മാരായ നാല് സഹോദരന്മാർ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക്കും യസീദ് ഇബ്നു അബ്ദുൽ മലിക്കും വലീദ് ഇബ്നു അബ്ദുൽ മലിക്കും അടക്കം നാല് സഹോദരങ്ങൾ എല്ലാവരും ഇസ്ലാമിന്റെ ഭരണചക്രം കൈയാളിയിരുന്ന ഭരണാധികാരികളായിരുന്നു. ഈ ഭരണസാരഥ്യത്തിന്റെ നടുവിലേക്ക് പിറന്നു വീണ കുഞ്ഞാണ് മഹതിയായ സയ്യിദത്തുന ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ. അവസാനം വഫാത്തിനോടടുക്കുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെ മാറിയിടാൻ ഒരു രണ്ടാമതൊരു വസ്ത്രമുണ്ടായിരുന്നില്ല. അത്രയും അധികം സാഹിദത്തായി പരിത്യാഗിയായി ജീവിച്ച മഹതിയായിരുന്നു സയ്യിദത്തുന ഫാത്തിമ ബിന്ത് അബ്ദുൽ മലിക് റളിയല്ലാഹു അൻഹ. ആധുനികമായി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്, സഹോദരിമാർ ഉമ്മമാർ മതത്തിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, അൽ മർഅത്തു ഔറ, പെണ്ണെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കേണ്ട വസ്തുവാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കേണ്ട വസ്തുവാണ്, പ്രത്യക്ഷത്തിൽ വരേണ്ട വസ്തു അല്ല. പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, പെണ്ണ് പുറത്ത് പ്രകടമായി നടക്കേണ്ടവളല്ല, അന്യ പുരുഷന്റെ മുമ്പിൽ അന്യ പെണ്ണിന്റെ ശരീരം മുഖമടക്കം കൈയടക്കം എല്ലാം അഴുറത്താണ്. എല്ലാം അഴുറത്താണ്, മുഖവും അഴുറത്താണ്, കൈയും അഴുറത്താണ്, കാലും അഴുറത്താണ്. ഒരു അന്യ പെണ്ണിനെ കാണാൻ ഒരു പുരുഷന് സമ്മതമില്ല, ഒരു അന്യ പുരുഷനെ കാണാൻ പെണ്ണിനും സമ്മതമില്ല. ഇത് മതത്തിന്റെ നിയമമാണ്, ഇത് മതത്തിന്റെ നിയമമാണ്. വലാ തബറുജന തബറുജൽ ജാഹി തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ജാഹിലിയ കാലഘട്ടത്തിൽ അഴിഞ്ഞാടി നടന്നതുപോലെ അഴിഞ്ഞാട്ടം നിങ്ങൾ നടത്തരുത്. മറിച്ച് നിങ്ങൾ വീടിന്റെ അകത്തളങ്ങളിൽ ഇരിക്കേണ്ടവരാ. എന്നാൽ മഹതിയായ സയ്യിദത്തുന ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചരിത്രം കണ്ട വനിതയാണ്, പുറത്തിറങ്ങി നടന്നത് കൊണ്ടല്ല. മഹതിയായ സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ അതുല്യമായ ചരിത്ര വനിതയാണ്. പരസ്യമായി രാഷ്ട്രീയ മേലാളത്തം അധികാരത്തിന്റെ കസേര കൈയാളിയത് കൊണ്ടല്ല. അന്യ പുരുഷൻ വീടിന്റെ വാതിൽ വന്ന് മുട്ടിയാൽ ഒരു പെണ്ണെങ്ങനെയാ സമീപിക്കേണ്ടത്? മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒരു വീട്ടിൽ അന്യ പുരുഷന്മാരില്ലാത്ത സമയത്ത് അന്യ പെണ്ണ് വന്ന് അന്യ സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ കാണൽ ഹലാലായ പുരുഷന്മാരോ വീട്ടിലില്ലാത്ത സമയത്ത് ഒരു പെണ്ണിന്റെ വീടിന്റെ വാതിൽ വന്ന ഒരു മനുഷ്യൻ മുട്ടിയാൽ ആ പെണ്ണിന്റെ സംസാരത്തിൽ ഗൗരവത്വം കാണിക്കേണ്ടതുണ്ട്. കെണ്ണു പെണ്ണ് കൊഞ്ചിക്കൊഴിഞ്ഞ് ഇവിടില്ല എന്ന് പറയാൻ പാടില്ല. പറയുന്ന സമയത്ത് നല്ല ഗൗരവത്തിൽ പറയണം, ഇവിടെ ആളില്ല, ഉള്ള സമയത്ത് വരിക. പെണ്ണിന്റെ സംസാരത്തിൽ നിന്നോ സ്വരമാധുര്യത്തിൽ നിന്നോ
ആ പുരുഷൻ വശംവദനാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ സാധാരണ സംസാരിക്കുന്നതിൽ ഉപരി ഗൗരവം പുരണ്ട ശബ്ദത്തോടുകൂടെയാണ് വീട്ടിൽ പെണ്ണ് സംസാരിക്കേണ്ടത്. അപ്പൊ അത്രയധികം ആണും പെണ്ണും തമ്മിൽ കൂടിക്കലരുന്നതിന് സങ്കലനത്തെ മതം അനുവദിക്കുന്നില്ല. അള്ളാഹുവിന്റെ മഹാരഥന്മാരുടെ മക്ബറകളിലേക്ക് സിയാറത്ത് എന്ന പേരിൽ സഞ്ചാരം നടത്തുകയും അള്ളാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ പച്ചിച്ച് പച്ചയായി പിച്ചു ചീന്തുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് ഇന്ന് പല സിയാറത്ത് കേന്ദ്രങ്ങളും മാറി. അവിടെ കിടക്കുന്ന മഹാന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മതത്തിന്റെ നിയമങ്ങളെ കൃത്യമായി ഇവിടെ പഠിപ്പിച്ചു തന്നിട്ടാണ് അവർ പോയത്. അതിൽ സിയാറത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും സ്ത്രീകൾ അന്യപുരുഷന്മാരുമായി സങ്കലനം നടത്തുന്നുണ്ട് എങ്കിൽ അതിന്റെ പേരിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമായിനെ ചീത്ത പറയുന്നതിൽ അർത്ഥമില്ല. മറിച്ച് മതത്തിന്റെ നിയമങ്ങളെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അത്തരം ചെയ്തികളിലേക്ക് നീങ്ങി മഹാരഥന്മാരുടെയും മുൻഗാമികളുടെയും പൊരുത്തക്കേട് വാങ്ങുന്ന ഒരു വിഭാഗമായി നമ്മൾ മാറാനും പാടില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിക്കേണ്ടതാ, പരിസര ഒരുപാട് ഔലിയാക്കന്മാരും മറവിട്ട് കിടക്കുന്ന മണ്ണാണ്. പല ആവശ്യങ്ങളുടെയും പ്രയാസങ്ങളും നീങ്ങാൻ പോകുമ്പോൾ ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് പോകുന്നത് പോലെ സർവത്ര മറച്ചുകൊണ്ട് വേണം മഹാന്മാരുടെ മക്ബറകളിലേക്ക് പോകാൻ. കണ്ടില്ലേ, മഹതിയായ സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ശേഷവും അവരുടെ ഖബറിന്റെ പരിസരത്തേക്ക് പോകുമ്പോൾ വേണ്ടതുപോലെ ഔറത്ത് ഞാൻ കീപ്പ് ചെയ്യുമായിരുന്നില്ല. കാരണം ഒന്ന്, എൻ്റെ ഭർത്താവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. പക്ഷേ മൂന്നാമത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറും കൂടി അവിടേക്ക് വന്നപ്പോൾ എന്റെ ശരീരം പരിപൂർണമായി മറച്ചുകൊണ്ട് മാത്രമേ ആ ഖബറിന്റെ പരിസരത്തേക്ക് ഞാൻ കയറാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് എനിക്ക് അന്യ പുരുഷനാ. മഹതിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അപ്പൊ ഈ പരിശുദ്ധമായ മതം പഠിപ്പിച്ച മുൻഗാമികളായ മഹതികളായ വനിതകൾ അവരിതിൽ സ്വീകരിച്ച ഒരു നിലപാട് മഹാരഥന്മാരുടെ സിയാറത്ത് ചെയ്യുമ്പോഴും പൊതുസമൂഹത്തിലേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പരിപൂർണമായി ഹിജാബ് പാലിക്കാൻ എൻ്റെ സഹോദരിമാർ ഉമ്മമാർ തയ്യാറാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഭർത്താക്കന്മാരോട് അനാവശ്യമായി നമ്മൾ പെരുമാറാൻ പാടില്ല. മതത്തിന്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കണം. ഭർത്താവിന്റെ വാക്കുകൾക്ക് വില കൊടുക്കണം. അള്ളാഹുവിന്റെ മതത്തെ ധിക്കരിക്കാൻ ഭർത്താവ് പറഞ്ഞാൽ അല്ലാത്ത മുഴുവൻ സാഹചര്യങ്ങളിലും ഭർത്താവിന്റെ വാക്കുകളെ അംഗീകരിക്കൽ ഒരു ഭാര്യയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് സഹോദരിമാരോട് അവരോട് കയർത്ത് സംസാരിക്കാൻ മതം നമുക്ക് സമ്മതം നൽകിയിട്ടില്ല. അവരോട് എതിർത്ത് സംസാരിക്കാൻ മതം നമുക്ക് സമ്മതം നൽകിയിട്ടില്ല. അല്ലാഹു ഭർത്താക്കന്മാരുടെ പൊരുത്തം കിട്ടുന്ന സ്വാലിഹാത്തുകളിൽ ഉൾപ്പെട്ട് സ്വർഗത്തിന്റെ അനുഭൂതികളെ ആസ്വദിക്കാൻ അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് സഹോദരിമാർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാസികളായ ഭർത്താക്കന്മാര് 25 നിലയുടെ മുകളിൽ നിന്നുകൊണ്ട് കട്ട പെറുക്കി വെച്ചുകൊണ്ട് വലിയ തൊഴിൽ ചെയ്യാണ്. അവന്റെ ശരീരത്തിന്റെ വേർപ്പും ചോരയും എല്ലാം നീരാക്കി മെനക്കെട്ട് അവന്റെ ജീവിതത്തെ പൈസകളായി നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ പൈസയുമായി ഷോപ്പിംഗ് സെന്ററുകളിലും ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടികളിലും അനാവശ്യ ഇടങ്ങളിലും പാർക്കുകളിലും കയറി ഇറങ്ങുന്ന പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പൊരുത്തം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലഭിക്കുമെന്ന പ്രതീക്ഷ നമുക്കില്ല. കാരണം എന്താണ്? ഭർത്താവിനെ വഞ്ചിക്കുകയാണ്. എത്രയോ പ്രവാസിമാരുടെ ഭാര്യമാർ അവരുടെ ചാരിത്രത്തെ തന്നെ പണയം വെച്ചുകൊണ്ട് നാടുകളിൽ നരനായാട്ട് നടത്തുന്ന ദയനീയമായ ഒരു സാഹചര്യം വളർന്നു വരുന്നു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരിക്കലും നമ്മൾ അത്തരം തിന്മകളിലേക്ക് പോകാൻ പാടില്ല. നമ്മൾ ധിക്കരിക്കാൻ പാടില്ല.
നമുക്ക് അവരെ അവരോട് എതിർത്ത് പറയാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഖൈറും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് മുൻഗാമികളായ മഹാരഥന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നാം ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്തിനെയാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരുന്നില്ലേ? നബി തങ്ങൾ ദുആ ചെയ്യുകയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനികാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണ്, ഹൃദയാന്തരങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എന്റെ ഹൃദയത്തെ നീ നിന്റെ മതത്തിൽ അടിയുറപ്പിച്ച് നിർത്തണേ അല്ലാ. ഉടനെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു തെറ്റ് ചെയ്യാനുള്ള പ്രകൃതം പോലും ഇല്ലാത്ത തങ്ങൾ എന്തിനെയാണ് ഹൃദയം മാറിപ്പോകുമോ, മതത്തിൽ നിന്ന് തെന്നിപ്പോകുമോ എന്ന് സംശയിക്കുന്നത്, പേടിക്കുന്നത്. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസാബിഇഹിർ റഹ്മാൻ. അല്ലാഹുവിന്റെ പ്രത്യേകമായ ക്രമീകരണത്തിലാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയമുള്ളത്. രണ്ട് വിരലുകൾക്കിടയിലിട്ട് വടിയെ കറക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയങ്ങൾ അല്ലാഹു അമ്മാനമാടുകയാണ്. എവിടെയാണ് അവൻ കൊണ്ടുവെക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ സ്ഥൈര്യത മതത്തിൻ്റെ ഉള്ളിലായി കിട്ടാൻ എപ്പോഴും ദുആ ചെയ്യേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആഖിബത്ത് നന്നായി മരിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അതിനെയാണ്, ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അതിനെയാണ്. ആഖിബത്ത് നന്നായുള്ള മരണത്തെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അന്ത്യം മോശമായുള്ള ഒരു മരണം, അത് വലിയ എല്ലാ പ്രതീക്ഷകളെയും നശിപ്പിക്കുന്നതാണ്, എല്ലാ സന്തോഷങ്ങളെയും കെടുത്തിക്കളയുന്നതാണ്, സർവ ദുഃഖങ്ങളെയും വലിച്ചഴയ്ക്കുന്നതിന്റെ കാരണമാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൽ മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ടത് അന്ത്യം നന്നായുള്ള ഒരു മരണത്തെ കുറിച്ചാണ്. കണ്ടില്ലേ, പരിശുദ്ധമായ ഖുർആൻ തഖ്വ കൊണ്ട് എത്ര സ്ഥലങ്ങളിലാണ് കൽപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്ന ആളുകളോട് കൂടെ ആകണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനങ്ങളെ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അതേപോലെ മറ്റൊരിടത്ത് തഖ്വ കൊണ്ട് കൽപ്പിച്ച അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, മരണം നമ്മുടെ നിയന്ത്രണത്തിലല്ലാതിരിക്കെ നമ്മളോട് കൽപ്പിക്കുകയാണ് മുസ്ലിമീങ്ങളായിട്ടല്ല നിങ്ങൾ മരിക്കാൻ പാടില്ല. മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, അല്ലാഹു തആലയാണ് നമ്മെ മരിപ്പിക്കുന്നത്. എന്നിട്ടും നമ്മളോട് കൽപ്പിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ, നിങ്ങൾ മരിക്കുമ്പോൾ മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് കേട്ടോ. ഇതിന്റെ വിശദീകരണത്തിൽ മഹാനരായ ഖുതുബുദ് ദഅവത്തി വൽ ഇർഷാദ് അബ്ദുല്ലാഹി ബിൻ അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്തുകൊണ്ടാണ് നമ്മുടെ അധീനതയിലല്ലാത്ത മരണത്തെ നിങ്ങൾ നിയന്ത്രിക്കണമെന്നൊരു കൽപ്പന തരുന്നത്? യഥേഷ്ടം നിങ്ങളുടെ ആലോചനകൾ ഉണ്ടാകേണ്ടത് അന്ത്യം നന്നായി മരിക്കണമെന്നൊരു ചിന്തയിലേക്കാവേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നിങ്ങളോട് അങ്ങനെ ഒരു കൽപ്പന ഖുർആൻ നടത്തിയത്. അപ്പൊ എപ്പോഴും ഒരു മനുഷ്യൻ കാത്തിരിക്കേണ്ടത് എന്റെ അന്ത്യം എന്താവും ആലോചിച്ചിട്ടാ. SSLC പരീക്ഷയിൽ, അരക്കൊല്ല പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി, എല്ലാ ടീച്ചർമാരുടെയിലും സർവാംഗീകൃതനായ ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റാലോ പിന്നെ അവൻ എത്ര അംഗീകാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തോറ്റ ആള് തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ, അവസാനം വരെ എത്ര ഖൈറാത്തുകൾ നമ്മൾ ചെയ്തു എങ്കിലും അവസാന സെക്കൻഡ് നമുക്ക് പിഴച്ചാൽ
ആ പിഴവ് പിഴവ് തന്നെയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു തആല സലാമത്തിലാക്കി തരട്ടെ. കണ്ടില്ലേ, ഭാനരായ സയ്യിദനായ യൂസഫ് ഇബ്നു ഇസ്മായിലുൻ നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി, ചരിത്രം കണ്ട വലിയ മഹാനല്ലേ യൂസഫ് നബഹാനി റളിയല്ലാഹു അൻഹു. മഹാനവർകൾ സുബ്ഹാനല്ലാഹ്, ജാമിഉൽ കറാമാത്തുൽ ഔലിയ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ ഒരു മഹാനെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അലിയുൽ ബക്കാ എന്നാണ്, അഥവാ ധാരാളമായി കരയുന്ന ആൾ എന്നർത്ഥമുള്ള ആൾ. അലിയുൽ ബക്കാ, അൽ ബക്കാ എന്ന് പറഞ്ഞാൽ ധാരാളം കരയുന്ന മനുഷ്യൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അൽ ബക്കാ എന്ന് പേര് വന്നത്? മഹാനായ യൂസഫ് നബഹാനി തങ്ങൾ വിശദീകരിക്കുക, അദ്ദേഹം സ്ഥിരമായി സന്ദർശിക്കാറുള്ള ഒരു മഹാനുണ്ടായിരുന്നു. ജീവിതകാലത്ത് തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പല അടയാളങ്ങളും മേളിച്ച മഹാനാണ്. 100 വർഷക്കാലം അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്ത ആളാണ്. ആ മനുഷ്യനെ ഒരു ദിവസം ഞാൻ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം പറയാണ്, ആ മനുഷ്യനെ ഞാൻ ഒരു ദിവസം സന്ദർശിക്കാൻ പോയി. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, മോനെ നാളെ നമുക്കൊരു യാത്ര പോകാനുണ്ട്. ഇവിടെ നിന്ന് 1000 കിലോമീറ്ററുകൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. എനിക്ക് കൂട്ടുകാരനായി ഒരു സഹയാത്രികനായി വേറെ ആരുമില്ല. മോനെ എന്റെ കൂടെ ഒന്ന് വരാമോ? പിറ്റേ ദിവസം രണ്ടുപേരും യാത്ര ചെയ്ത് അങ്ങ് ദൂരെ എത്തുകയാം. 2 ദിവസം യാത്ര ചെയ്ത് അങ്ങ് ദൂരത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തിയപ്പോ ഈ മനുഷ്യൻ പറയാണ്, നാളെ ഞാൻ മരിക്കും കേട്ടോ. ഇന്നാലിന്ന സമയമാകുമ്പോൾ ഞാൻ മരിക്കുന്നതാണ്. ഇന്നാലിന്ന സമയമാകുമ്പോൾ ഞാൻ മരിക്കുന്നതാണ്. എന്റെ മയ്യത്ത് നിസ്കരിക്കാനോ, കുളിപ്പിക്കുവാനോ, കഫൻ ചെയ്യുവാനോ, സംസ്കരിക്കുവാനോ ഇവിടെ വേറെ ആരുമില്ല. അതുകൊണ്ട് എന്റെ പരിസരത്തുണ്ടാകണേ മോനെ. പിറ്റേ ദിവസം പറഞ്ഞ സമയമായപ്പോ അതാ മനുഷ്യന്റെ സക്കറാത്തിന്റെ ഹാല് വരികയാണ്. ഈ മനുഷ്യന് നേരെ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തി. ഈ മനുഷ്യൻ മറുദിശയിലേക്ക് മറിയുകയാണ്. 100 വർഷക്കാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത ഒരു മനുഷ്യൻ ഖിബ്ലയിലേക്ക് മരണസമയത്ത് തിരിച്ചു കിടത്തിയപ്പോ ഈ മനുഷ്യൻ ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുകയാണ്. ചെവിയിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു, ഖുല്ലാ ഇലാഹ ഇല്ലല്ലാ, പരിശുദ്ധമായ കലിമത്തു തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞു കൊടുത്തപ്പോ ഈ മനുഷ്യൻ പറയാണ്, ലാ അഖൂലു ഹക്കദാ, ഞാനങ്ങനെ പറയില്ല. എന്നിട്ട് ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ അവരുടെ പരമവാചകങ്ങളായി ഉദ്ധരിക്കുന്ന ചില വാക്കുകളെയും പറഞ്ഞ് ഈ മനുഷ്യനങ്ങ് മരിച്ചുപോയി. 100 വർഷം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത മനുഷ്യൻ അവസാനമതാ ക്രിസ്ത്യാനികളുടെ വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് ക്രിസ്ത്യാനിയായി അങ്ങ് മരിക്കുകയാണ്. അലിയുൽ ബക്കാവ് പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് എന്തൊരു വലിയ പരീക്ഷണമാണ്! ഇത്രയും കാലം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചിട്ട് അവസാന സെക്കൻഡില് ഈമാൻ പിഴച്ച് കാഫിറായി മരിച്ചു പോയല്ലോ. ഈ മനുഷ്യനെ എവിടെയാണ് മറവ് ചെയ്യേണ്ടത്? ഈ മനുഷ്യന്റെ ജനാസ എവിടെയാണ് സംസ്കരിക്കേണ്ടത് അറിയുന്നില്ല. എവിടെയാണ് ഈ മനുഷ്യന്റെ ജനാസ സംസ്കരിക്കേണ്ടത് എന്ന് അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഈ മനുഷ്യന്റെ ജനാസയും എടുത്തുകൊണ്ട് ഞാൻ എങ്ങനെ നടക്കുകയാണ്?
കുറേ ദൂരമങ്ങ് നടന്നപ്പോ അതാ ഒരു ക്രിസ്ത്യൻ പള്ളി കാണുകയാണ്. ക്രിസ്ത്യൻ പള്ളിയുടെ ചർച്ചിന്റെ മുമ്പിൽ കുറേ ആളുകൾ കൂടി നിൽക്കുകയാണ്. ഞാൻ ചോദിച്ചു, അല്ല എന്നാ നിങ്ങളിങ്ങനെ കൂടി നിൽക്കുന്നത്? ഉടനെ അതിൽ നിന്ന് ഒരു മനുഷ്യൻ പറയാണ്, ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രായം ചെന്ന വയോധികനായ ഒരു ഫാദർ ഉണ്ടായിരുന്നു. 100 വർഷക്കാലം പ്രായമുള്ള ആളാണ്. ഒരുപാട് മനുഷ്യരെ ക്രൈസ്തവ മതത്തിന്റെ അനുയായിയാക്കിയ ആളാണ്. ഒരുപാട് ആളുകളെ ക്രിസ്ത്യാനിസത്തിലേക്ക് വഴിതെളിച്ച വലിയ പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് മരിച്ചുപോയി. പക്ഷേ മരിച്ചതിൽ ഞങ്ങൾക്ക് സങ്കടമില്ല, കാരണം എല്ലാവരും മരിക്കുന്നതാണ്. വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെയാണ് മരിക്കുകയെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് മരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ്? വിചിത്രമായ അനുഭവമായി അയാൾ പറയാണ്. അയാള് മരിച്ചത് ഹുവ മാത്തഅലാ ദീനിൽ ഇസ്ലാം. 100 വർഷക്കാലം അല്ലാഹ് അതാ ക്രൈസ്തവ മതത്തിന്റെ പാതിരിയായി 100 കണക്കിനാളുകൾക്ക് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആശയാദർശങ്ങളെ കൈമാറിക്കൊടുത്ത വയോധികനായ പാതിരി അതാ മരിക്കുന്ന സമയത്ത് ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ചൊല്ലിയങ്ങ് മരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കും. അവസാനം അവന്റെ ഭാഗത്തു നിന്നൊരു ചെറിയ പോരായ്മ വരും. അത് കാരണമായി അവൻ നരകത്തിന്റെ അനുയായിയായി തീരുന്നു. അതേപോലെ മറ്റൊരു മനുഷ്യൻ സൽക്കർമ്മം ചെയ്ത് തിന്മകൾ ചെയ്ത് അതാ ഒരു കാല് കൂടി എടുത്തു വെച്ചാൽ അവൻ നരകത്തിന്റെ അവകാശിയാ. ആ സമയത്ത് ഈ മനുഷ്യന്റെ കൽബിൽ ഒരു ചിന്ത വന്നു. അങ്ങനെ അവനൊരു ഖൈറായ നന്മ ചെയ്തു. അങ്ങനെ അവൻ സ്വർഗത്തിന്റെ അവകാശിയായി തീരുന്നു. ഈ ഒരു സംഭവം നബി തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ ഒരു സംഭവം ആലോചിച്ചിട്ട് അലിയിൽ ബക്കാഹിതങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാദറിന്റെ ജനാസ എനിക്കിങ്ങ് തരുമോ? നിങ്ങൾക്ക് പറ്റിയ ആള് ഇതാ. അങ്ങനെ മഹാനായ അലിയുൽ ബക്കാഹ് തന്റെ സഹയാത്രികനായ വയോധികനായ മുസ്ലിമായി ജീവിച്ച് കാഫിറായി മരിച്ച മനുഷ്യന്റെ ജനാസ അങ്ങോട്ട് കൊടുത്തിട്ട് മറ്റേ മനുഷ്യന്റെ ജനാസ ഇങ്ങ് വാങ്ങി. ഈ ഒരൊറ്റ സാഹചര്യത്തെ ആലോചിച്ചുകൊണ്ട് മരണം വരെ കരഞ്ഞ കാരണത്താലാണ് അലിയുൽ ബക്കാഹ് റളിയല്ലാഹു അൻഹു അൽ ബക്കാഹ് അഥവാ ധാരാളമായി കരയുന്ന ആളെന്ന് പേര് വന്നത് എന്ന് ഇമാമുന യൂസുഫുൻ നബഹാനി റളിയല്ലാഹു അൻഹു എഴുതിയില്ലേ. അതുകൊണ്ട് എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല, എത്ര ആരാധന ചെയ്താലും മരിക്കുന്ന സമയം നന്നാകാതെ രക്ഷയില്ല, ആഖിബത്ത് നന്നാകാതെ പ്രയോജനമില്ല. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വാങ്കുകൊടുക്കുന്ന സമയത്ത് ഭൗതികമായ വർത്തമാനം പറയുന്നവൻ ആഖിബത്തിനെ പേടിക്കട്ടെ. അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ അള്ളാഹുവിന്റെ ദീനിന്റെ ഖാദിമുകളായ ആലിമീങ്ങളെ ചീത്ത പറയുന്നവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരെ ചീത്ത പറയുന്നവർ, അതുപോലെ തന്നെ ബിദഅത്തുകാരനോട് ആദരവും സ്നേഹവും കാണിക്കുന്നവൻ, അവന്റെ കൽബ് മരിച്ചു പോകുന്നതാണ്.
ഒരു മനുഷ്യന്റെ കൽബ് മരിച്ചാൽ ആ കൽബിലേക്ക് പിന്നെ ഈമാന് കയറില്ല, കാഫിറായി ചത്തുപോകുന്ന ദുർഗതിയാണ്. അല്ലാഹു തആല നമ്മക്കാക്കട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, 10:30 തിരുവനന്തപുരത്തോട്ടുള്ള ബസ്സിൽ എനിക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പരിശുദ്ധമായ ഈ മജ്ലിസിനെ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനരായ ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാ ഔലിയാക്കന്മാർക്കും ആ പദവി നൽകുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലാതെ ഒരു വലിയും വലിയാകുന്നില്ല. കണ്ടില്ലേ മഹാനരായ ബൂസൈരി തങ്ങൾ എഴുതുകയാണ്, വലം തറാ മിൻ വലീന ഗൈരി മുൻതസിരി ബിഹി വലാ മിൻ അദു വിനവൈരി മുൻകസിമീ. എല്ലാ ഔലിയാക്കന്മാരും ആ പദവി നേടുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് വിജയിക്കുന്നത്, നബി തങ്ങളെ കൊണ്ടാണ് ഉന്നതിയിൽ എത്തുന്നത്. ഇമാം ബൂസൈരി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഈ വരിയെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ അൽ ഖർബൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. വലം തകുനിൽ അഖ്താബു അഖ്താബൻ വലൽ ഔതാദു ഔതാദൻ വലൽ ഇമാദു ഇമാദൻ ഇല്ലാ ബി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ ഖുത്ബുകൾ എന്ന പദവി എത്തിയവരാരെല്ലാമുണ്ടോ, ഔത്താദ് എന്ന പദവി അലങ്കരിച്ചവരാരെല്ലാമുണ്ടോ, ഇമാദുകൾ എന്ന പദവി അലങ്കരിച്ച ആരെല്ലാമുണ്ടോ, ഔലിയാക്കന്മാരുടെ പരമോന്ന പദവികളെല്ലാം എത്തിക്കുന്നതിന്റെ അടിസ്ഥാന കാരണമാരാണ് ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അദമ്യമായ അനുരാഗമാണ്. അതുകൊണ്ടാണ് വിജയിച്ചവരെല്ലാം വിജയിച്ചത്. കണ്ടില്ലേ മഹാനരായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ അടിസ്ഥാനപരമായ വിജയത്തിന്റെ കാരണമാരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. വലിയ മഹബ്ബത്തിന്റെ ആളായിരുന്നില്ലേ സി എം വലിയുള്ളാഹി? അതാ ഒരു സദസ്സിലേക്ക് കയറി വരുന്ന സമയത്ത് അതാ സ്റ്റേജിന്റെ ഇതേപോലെയുള്ള ഒരു ചെറിയ മേശയുടെ പുറത്തൊരു മുസല്ല വിരിച്ചിരിക്കുകയാണ്. ആ മുസല്ലയിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയുടെ ഖുബ്ബത്തുൽ ഖളറയുടെ ചിത്രമുള്ള ഒരു മുസല്ലയാണ്. അതിന്റെ മുകളിൽ അതാ സാധാരണ വെക്കുന്നത് പോലെ അതാ വെള്ളമോ മറ്റോ വെച്ചിരിക്കുകയാണ്. അതാ സ്റ്റേജിലേക്ക് കയറി വന്ന സി എം വലിയുള്ളാഹി അത് എടുക്കാൻ ആവശ്യപ്പെടുന്നു. ആ മുസല്ലയെ വൃത്തിയായി മടക്കിയിട്ട് അതിന് ചുംബനം കൊടുത്തിട്ട് മുകളിലേക്ക് ഉയർന്ന സ്ഥലത്ത് വെച്ചില്ലേ ഖുബ്ബത്തുൽ ഖളറായിനോടുള്ള ബഹുമാനമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊട്ടതിനോടും നബി തങ്ങൾ തലോടിയതിനോടുമെല്ലാം വലിയ സ്നേഹമായിരുന്നില്ലേ? വമാ ഹുബ്ബുദ്ദി യാരി ശഗഫന ഖൽബി വലകിൻ ഹുബ്ബു മൻ സകന ദിയാറാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തൊട്ടതിനോട് മദീനയോട് തിരുനബി തങ്ങളുടെ ആസാറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചിഹ്നങ്ങളോട്
വലിയ ആദരവ് കാണിച്ച മഹാനായിരുന്നില്ലേ മഹാനരായ സയ്യിദുന നമ്മുടെ നേതാവായ സിയം വലിയുള്ളാഹി. അല്ലാഹു അവിടുത്തെ മദദ് നമ്മുടെ മജ്‌ലിസിലേക്ക് തരട്ടെ.